പണ്ടുകാലത്ത് നമ്മൾ അംഗീകരിച്ച പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടുതന്നെ അതിനോടൊപ്പം നമ്മൾ മുൻകൂട്ടി കാണുന്ന സങ്കീർണതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ശബരിമല കണ്ടിട്ടുള്ള ഭക്തജനത്തിലേക്ക് ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന ഒരു വർഷം കൂടിയായി ഈ വർഷം വന്ന് ഭവിക്കും എന്നുള്ളതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിലവിലുള്ള നമ്മുടെ കണക്കുകൾ പ്രകാരവും ഇനി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ തിരക്കും അതുപോലെ തന്നെ വെർച്വൽ ബുക്കിംഗ് നമ്മൾ കാണുന്ന സംഖ്യകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ വരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മണ്ഡല പൂജ സീസൺ ഇതുവരെ വളരെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മണ്ഡല പൂജ സമയത്ത് 27 ലാക്സിന് കൂടുതൽ ആൾ വന്നിട്ടുണ്ട്. ഇന്നലെ വരെ കണക്ക് നോക്കുമ്പോൾ 33 ലാക്സ് ആയിട്ടുണ്ട് ഇന്നലെ വരെ. സോ ആവറേജ് നോക്കുമ്പോൾ എല്ലാ ദിവസവും 72,000 ആവറേജ് ആണ് കാണുന്നുണ്ട്. പക്ഷേ ഈ 9-ാം തീയതി ശേഷം 9 ഡിസംബറിന് ശേഷം എല്ലാ ദിവസവും 80,000-85,000 ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു 5-7 ദിവസം ഇത് 99,000 വരെ പോയിട്ടുണ്ട്. ഒരു ദിവസം 100,000 കൂടുതൽ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് നോക്കുമ്പോൾ 9-ാം തീയതി വരെ 90,000 എല്ലാ ദിവസവും ബുക്ക് ആയിട്ടുണ്ട്. 10-ാം തീയതി ഇതുവരെ 60,000 ഉണ്ട്, പക്ഷെ അത് 90,000 വരെ പോകും. 13-ാം തീയതി 14-ാം തീയതി 90,000 ബുക്കിംഗ് ആയിട്ടുണ്ട്. ഈ മക്കറൊഴുക്ക് സമയത്ത് എല്ലാവർക്കും അറിയാം, ഈ വന്ന ആളുകൾ 10-ാം തീയതിന് ശേഷം വന്ന ആളുകൾ തിരിച്ചു പോകത്തില്ല, മക്കറൊഴുക്ക് കഴിഞ്ഞിട്ട് തന്നെ പോകും. സോ അതൊരു ഹോൾഡി സന്നിധാനത്ത് ഉണ്ടാവും. അതിന്റെ എഫക്ട് പാർക്കിംഗ് ഗ്രൗണ്ട്സ് നമുക്ക് ഉണ്ടാവും. ആവശ്യമായ ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. അവിടെ പിന്നെ രണ്ടാമത്തെ ദിവസമുള്ള വാഹന സത്വത്തിലും ആവശ്യമായ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ ലൈറ്റ് വേണം, വെള്ളം വേണം, ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഉദ്ദേശങ്ങളല്ല. ഈ പറഞ്ഞ ഈ സർവ്വ അട്ടത്തോട്ടിലും ആൾക്കാർ ഇറങ്ങിയ താഴെ സൈഡിലോട് അക്കോളി സൈഡിലോട് ആ ബാരിക്കേഡിന്റെ കുറച്ചുകൂടെ ലെങ്ത് വേണം. ഇത് മാത്രമേ ആൾക്കാരെ അവിടെ ഇനിയുള്ള സാഹചര്യത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാർ വരുന്നത് മാത്രമല്ല അവർ അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് അവര് കുക്കിംഗ് അതുപോലെ തന്നെ അവിടെ മറ്റു പ്രാക്ടീസിലെല്ലാം ഏർപ്പെടും ആ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പൊ അവിടുത്തെ സേഫ്റ്റി ഇങ്ങനെയുള്ള കുക്കിംഗ് പോലുള്ള കാര്യങ്ങൾ നിരോധിക്കേണ്ടതിന്റെ ആവശ്യകത എന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പ്രത്യേകിച്ച് ഫോറസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ചൂട് കൂടിയിരിക്കുന്ന സമയമാണ്, തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുക്കിംഗ് പോലുള്ള കാര്യങ്ങൾ വ്യൂ പോയിന്റ്സിൽ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാർ നിന്നത് നിരോധിക്കാനായിട്ട് കഴിഞ്ഞ തവണകളിൽ ചെയ്തിരുന്ന പോലെ പമ്പയിൽ വെച്ച് തന്നെ ഇവർ കയ്യിൽ കൊണ്ടുവന്ന വലിയ പാത്രങ്ങൾ അതുപോലെ കുക്കിങ്ങിന്റെ ആയിട്ടുള്ള മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തി അവിടെ വെച്ച് തന്നെ അത് പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ട് സാർ. അപ്പോൾ പിന്നെ ഉള്ളത് മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യൂ പോയിന്റുകളാണ്. നമുക്ക് ഇതിന് മുന്നേ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത 13 പോയിന്റുകളാണ് നമ്മൾ ഇതിന് മുൻ വർഷങ്ങളിൽ ആംബുലൻസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് 3 സ്ഥലങ്ങളിൽ നമ്മൾ ചെറിയ ആംബുലൻസ് മാത്രം പോകുന്ന വഴികളാണ്. ആ 3 സ്ഥലങ്ങളും ചെറിയ ആംബുലൻസ്, അതായത് അട്ടത്തോട്, പടിഞ്ഞാറ കോളനി, അയ്യൻമല, നെല്ലിമല, ഈ 3 പോയിന്റുകളിലും നമ്മൾ ചെറിയ ആംബുലൻസും അതിന് കണക്കായിട്ടുള്ള ടീമുകളെയും ബാക്കിയുള്ള 10 പോയിന്റുകളിലും ബാക്കി അല്ലാതെയുള്ള വലിയ ആംബുലൻസും ടീമുകളെയാണ് പോസ്റ്റ് ചെയ്തത്. ഈ വർഷം അതുപോലെ തന്നെയാണ് നമ്മളത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ട്രെച്ചർ പോയിന്റ്സ് എല്ലാം സജീവമാണ്. അഡീഷണലായിട്ട് ഏതെങ്കിലും സ്ട്രെച്ചർ പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതുവരെ 600 അടുപ്പിച്ചു, സന്നിധാനം, പപ്പാശിപേട്, ശരീരത്തിൽ ഇങ്ങനെയുള്ള എല്ലാ സ്ട്രെച്ചേഴ്സ് നമുക്ക് ഈ സീസണിൽ ഇതുവരെ നമുക്ക് തടസ്സം ചെയ്ത വൈദ്യുതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 6,200 ലൈറ്റുകൾ നമ്മുടെ നിലയ്ക്ക് പമ്പ സംവിധാനത്ത് ഇതുവരെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മകരവിളക്ക് പ്രമാണിച്ച് നമ്മൾ 2,100 ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സന്നിധാനം പമ്പ ഏരിയയിൽ 1,600 ലൈറ്റുകളും നിലയ്ക്ക് 500 ലൈറ്റുകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. പമ്പ നിലയ്ക്ക് ചെയിൻ സർവീസിന് മാത്രം ഇപ്പൊ നിലവിൽ 150 ബസ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മകരവിളക്ക് ദിവസം 150 ബസ് പമ്പയിൽ വേറെ കേന്ദ്രീകരിക്കും, ലോങ് സർവീസുകൾ നടത്താൻ മാത്രം 200 ബസ് പത്തനംതിട്ടയും ക്രമീകരിച്ചു. മുതൽ
സത്രം വരെ ഒരു മൊബൈൽ ആംബുലൻസും അതിനുള്ള മെഡിസിൻസും മറ്റ് സ്റ്റാഫും പാരമെഡിക്കൽ സ്റ്റാഫുമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ലാഹയിൽ നിന്ന് മേളിലേക്ക് സന്നിധാനം വരെ അത് മെഡിസിൻസും അത്യാവശ്യമുള്ള കാര്യങ്ങളും കൂടെ തലച്ചുകൊണ്ടായിട്ട് തന്നെ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം അത് ചെയ്തിരുന്നു.